പ്രവാസം എന്നു മുതലാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരമില്ല മനുഷ്യ വംശത്തോളം പഴക്കവും ചരിത്രവുമുണ്ട് പ്രവാസത്തിന് സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകിയത് ഇത്തരം പ്രവാസം കൊണ്ടാണ് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിലേക്ക് വന്നു കയറുന്നു ആ സമൂഹം മറ്റൊരു സമൂഹത്തിലേക്ക് പോകുന്നു അങ്ങനെ നിരവധി സംസ്കാരങ്ങൾ രൂപപ്പെട്ടതും നിരവധി സംസ്കാരങ്ങൾ ഇല്ലാതായതും പ്രവാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ തന്നെ മലയാളികളാണ് ലോകത്തിലെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളികളെ കാണാം അതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ പ്രവാസി സമൂഹം എന്ന് പറയുന്നത് മലയാളികളാണ് എന്തുകൊണ്ടാണ് മലയാളികൾ പ്രവാസികളായി മാറിയത് അതിനുള്ള ഉത്തരം അന്വേഷിക്കുകയാണ് ഈ ലക്കം ഇണ്ടത്തിൽ മലയാളികളുടെ ആദ്യത്തെ ഔദ്യോഗികമായ പ്രവാസം ആരംഭിക്കുന്നത് 1940കളുടെ തുടക്കത്തിലാണ് തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്കും ജോലി തേടിയുള്ള യാത്രകൾ ചെറിയ ചെറിയ ജോലി ചെയ്തുള്ള ജീവിത നിലവാരം ഉയർത്തൽ ഗതാഗത സംവിധാനം ആ സമയത്ത് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ചെറിയ സ്ഥലങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് വളരെ ദൂരം നടന്ന് എത്തേണ്ടിടത്ത് അവർ വളരെ ദൂരം നടന്ന് തന്നെ എത്തി അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ അവർ ആവാസ വ്യവസ്ഥ കണ്ടെത്തി തിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ് പരസ്പരമുള്ള ഈ പ്രവാസം മലയാളികൾ ആദ്യമായി തുടങ്ങിയത് പിന്നീട് അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആ ഒരു ഘട്ടത്തോടുകൂടി മലയാളികൾ ഈ കൊച്ചി തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ഇല്ലാതാവുകയും ഐക്യ കേരളം രൂപപ്പെടുകയും ചെയ്തതോടുകൂടി കേരളം ഉപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി തുടങ്ങി അതായത് വ്യവസായങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ അന്വേഷിച്ച് മലയാളി കണ്ടെത്തി അങ്ങനെ ഇന്ത്യക്കകത്ത് തന്നെ മലയാളി എത്തിത്തുടങ്ങി മദ്രാസ് കൊൽക്കത്ത ഡൽഹി മുംബൈ തുടങ്ങിയവിടെയാണ് മലയാളികൾ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ എത്തപ്പെട്ടത് മുംബൈ ആയിരുന്നു കാരണം ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായിരുന്നു മുംബൈ അന്നും ഇന്നും അതെ അതുകൊണ്ട് മുംബൈയിലേക്കാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ എത്തപ്പെട്ടത് പിന്നീട് വലിയൊരു വിഭാഗം കൊൽക്കത്തയിലേക്ക് പോയി അവിടെയും തൊഴിൽ സാധ്യതകൾ നിരവധി ഉണ്ടായിരുന്നു നിരവധി ഫാക്ടറികൾ ഉണ്ടായിരുന്നു അവിടേക്ക് പോയി പിന്നീട് തൊട്ടടുത്ത സ്ഥലമായ മദ്രാസിലേക്ക് മദ്രാസിലും നിരവധി വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു അവിടേക്കും മലയാളി കുടിയേറി പിന്നീട് അടുത്തതാണ് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹിയിലായിരിക്കാം ഒരുപക്ഷേ ഏറ്റവും കുറവ് മലയാളികൾ ചേക്കേറിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഡൽഹിയിൽ അന്നത്തെ കാലത്ത് അത്ര വലിയ വ്യവസായങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഡൽഹിയിൽ ഉള്ള തൊഴിൽ അന്വേഷിച്ച് മലയാളി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് മലയാളിയുടെ രണ്ടാം ഘട്ട പ്രവാസം മലയാളിയുടെ മൂന്നാം ഘട്ട പ്രവാസം ആരംഭിക്കുന്നത് 1970കളോടുകൂടിയാണ് ഇന്ത്യയിൽ നിന്ന് വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമായിരുന്നു അത് പ്രധാനമായും അന്ന് മലയാളി കുടിയേറിയത് സിംഗപ്പൂർ മലേഷ്യ ശ്രീലങ്ക ഗൾഫ് എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു അവിടെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരം വന്നു ചേർന്നത് ഗൾഫിലാണ് ഗൾഫിൽ എന്തുകൊണ്ട് അത്രയും തൊഴിലവസരങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ 1971 ലോകത്തിലെ എണ്ണ വിപണി വലിയ തോതിൽ വിലവർധന ഉണ്ടായ ഒരു ഘട്ടമായിരുന്നു എണ്ണ വിപണിക്ക് അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയ്ക്ക് അമിതമായ വില വന്നു വളരെ പെട്ടെന്ന് തന്നെ ഗൾഫ് സമ്പന്നമായി ഗൾഫിലെ ഓരോ ആൾക്കാർക്കും അവർക്ക് വേണ്ടുന്ന വീടുകൾ അതേപോലെ തന്നെ മറ്റ് വ്യവസായ ശാലകൾ ഇതൊക്കെ നിർമ്മിക്കേണ്ടി വന്നു അതിന് തക്ക ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല ആ സാധ്യത മുതലെടുത്തുകൊണ്ടാണ് മലയാളികൾ 1970കളോടുകൂടി ഗൾഫിലേക്കുള്ള കുടിയേറ്റം ആരംഭിക്കുന്നത് സമാനമായ നിലയിൽ ആ സമയത്ത് സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും ശ്രീലങ്കയിലേക്കും പോയിരുന്നു അവരൊക്കെ തന്നെ പിന്നീട് അവിടെ തന്നെ സ്ഥിര താമസം ഉറപ്പിച്ചവരുണ്ട് അവിടെ നിന്ന് പിന്നീട് കുറേ പേർ ഗൾഫിലേക്ക് വന്നവരുണ്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഗൾഫിലേക്ക് വന്നവർ
ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് ഗൾഫിലേക്ക് വന്നവർ. അങ്ങനെ രണ്ട് തരത്തിലെ കുടിയേറ്റമാണ് ആ കാലത്ത് അതായത് 1970 മലയാളികൾ നടത്തിയത്. ആയിരത്തി തൊള്ളായിരത്തി 80 അവസാനിക്കുമ്പോഴേക്കും മലയാളികളുടെ പ്രവാസത്തിൻ്റെ നിരക്ക് കൂടുകയാണ് ഉണ്ടായത്. ഗൾഫിലേക്ക് വലിയ തള്ളിക്കയറ്റം ഉണ്ടായി. അതിന് പ്രധാനമായ കാരണം കേരളത്തിൽ വിമാനത്താവളങ്ങൾ വന്നു എന്നുള്ളതാണ്. നേരത്തെ ആണെങ്കിൽ ബോംബെയിൽ നിന്ന് ആണ് ഗൾഫിലേക്ക് പോയത്. ബോംബെയിൽ പോയി കുറേ നാൾ നിന്നതിന് ശേഷം അവിടെ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന സമ്പ്രദായമായിരുന്നു. പക്ഷേ 80 അവസാനത്തോടുകൂടി കേരളത്തിൽ വിമാനത്താവളങ്ങൾ വരികയും കൂടുതൽ വിമാന കമ്പനികൾ വരികയും ടിക്കറ്റ് നിരക്ക് കുറയുകയും ചെയ്തു. അതോടുകൂടി മലയാളിക്ക് ഗൾഫിലേക്കുള്ള യാത്ര സുഗമമായി. അതോടെ മലയാളികളുടെ ഒരു തള്ളിക്കയറ്റം തന്നെ ഗൾഫിലെ രാജ്യങ്ങളിലേക്ക് ഉണ്ടായി എന്ന് പറയുന്നതായിരിക്കും ശരി. അതോടുകൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മലയാളി അയക്കുന്ന പണത്തെ ആശ്രയിച്ച് കെട്ടിപ്പടുത്ത ഒരു സമ്പദ് വ്യവസ്ഥയായി മാറി. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്ന് പറയുന്നത് ഗൾഫ് മണി ആണ് എന്ന് പറയാം. അന്നും അതെ, ഇന്നും അതെ. അതുകൊണ്ട് കേരളം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യത്തെ ഉപജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ പണം വന്നെത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ്. ഇന്ത്യയിൽ ആകെ എത്തുന്ന വിദേശ പണത്തിൻ്റെ 19% കേരളത്തിലേക്ക് എത്തുന്നത്. രണ്ടാമതായി എത്തുന്നത് മഹാരാഷ്ട്രയിലാണ്. അവിടെ 16.7% വിദേശ പണം എത്തുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശ പണം എത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് അന്നും ഇന്നും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ കുടിയേറിയവർ പലരും നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടവരാണ്. കാരണം അവിടെ കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടി വരുന്നു, കൂടുതൽ ഫാക്ടറികൾ വേണ്ടി വരുന്നു. അങ്ങനെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഗൾഫിലെ ആദ്യത്തെ കുടിയേറ്റം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫിലെ ആദ്യത്തെ കുടിയേറ്റ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായ ഒരു തലമുറയായിരുന്നില്ല അത്. മറിച്ച് തൊഴിലിൽ വൈദഗ്ധ്യം നേടിയ ഒരു തലമുറയായിരുന്നു. പിന്നീട് അവരുടെ മക്കൾ അവർ ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവർ വീണ്ടും ഗൾഫ് പണം കൊണ്ട് സമ്പന്നരായി. അവർ വിദ്യാഭ്യാസം നേടി. അവരുടെ 3rd generation വീണ്ടും ഉയർന്ന വിദ്യാഭ്യാസം നേടി. അങ്ങനെ ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയ മലയാളികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും താഴേക്കിടയിലുള്ള ജോലികൾ ചെയ്യേണ്ടതായി വരുന്ന ഒരവസ്ഥ ഇല്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിലിൽ ഉന്നത തൊഴിൽ നേടിയവരാണ് ഇപ്പോഴത്തെ മലയാളികൾ. ഉയർന്ന തൊഴിലവസരങ്ങളാണ് ഗൾഫിൽ നിന്നും മലയാളികളെ തേടി വരുന്നതും മലയാളികൾ സ്വീകരിക്കുന്നതും അതേ തൊഴിൽ തന്നെയാണ്. ഇതേ ഘട്ടത്തിൽ തന്നെ ഒരു വിഭാഗം മലയാളികൾ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി. ആ കുടിയേറ്റം എന്ന് പറയുന്നത് പ്രധാനമായും ആരോഗ്യ മേഖലയെ കേന്ദ്രീകരിച്ചായിരുന്നു. നഴ്സുമാർ, ഡോക്ടർമാർ തുടങ്ങിയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയിട്ടുള്ളവരായിരുന്നു ആ മേഖലയിലേക്ക് പോയത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ തൊഴിൽ തേടിപ്പോയവർ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടവരായിരുന്നു കൂടുതലും. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും നഴ്സുമാരായിരുന്നു. ആ നഴ്സുമാർ വിവാഹം കഴിച്ച ശേഷം ഭർത്താക്കന്മാരെ പിന്നീട് അവിടേക്ക് കുടിയേറ്റുന്നു. അവർ പിന്നീട് അവിടെ കുടുംബമായി താമസിക്കുന്നു. അങ്ങനെ അവിടുത്തെ 2, 3, 4 തലമുറ ആയിരിക്കുന്നു ഇപ്പോൾ മലയാളികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറിയത്. ഇപ്പോൾ മലയാളികൾ തിരിച്ചു വന്നത് 6th കൂട്ടപ്പലായനമാണ് എന്ന് പറയാം. 15 lakh പേരുടെ കൂട്ടപ്പലായനം കോവിഡിനെ തുടർന്ന്. ഇത് മാത്രമായിരുന്നോ മലയാളികളുടെ പലായനം എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഈ കോവിഡ് കാലത്തെ പലായനം അടക്കം 6 കൂട്ടപ്പലായനങ്ങളാണ് മലയാളികൾ ഇതുവരെ നടത്തിയിട്ടുള്ളത്. പ്രവാസ ലോകത്ത് എത്തി അവിടെ നിന്നും കൂട്ടത്തോടെ മടങ്ങേണ്ടി വന്ന നിരവധി അവസരങ്ങളുണ്ട്. 6 പ്രധാനപ്പെട്ട അവസരങ്ങളാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ അവസരം ഏറ്റവും ഒടുവിലായി പറഞ്ഞ കോവിഡിനെ തുടർന്ന് തിരിഞ്ഞു വന്ന കൂട്ടപ്പലായനം 15 lakh പേർ മടങ്ങി.
ആദ്യത്തെ കൂട്ടപ്പലായനം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് നിരവധി പേർ കേരളത്തിലേക്ക് മടങ്ങി വന്നിരുന്നു. ഏറ്റവും കൂടുതൽ പേർ മടങ്ങി വന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. ഏതാണ്ട് 98% പേർ മടങ്ങി വന്നത് സിംഗപ്പൂരിലെ മലയാളികളാണ്. ഇതാണ് ആദ്യത്തെ പലായനം എന്ന് പറയുന്നത്. ആദ്യത്തെ മലയാളിയുടെ കൂട്ടപ്പലായനം ഉണ്ടായിരുന്നത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഇനി രണ്ടാമത്തെ കൂട്ടപ്പലായനം എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്നുള്ള കൂട്ടപ്പലായനമാണ്. അത് അവിടുത്തെ സിംഹളരും തമിഴരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായ 1950 മുതലാണ്. ആ വർഷങ്ങളിൽ മലയാളികൾ ശ്രീലങ്കയിൽ നിന്നും കൂട്ടത്തോടെ കേരളത്തിലേക്ക് അഭയം തേടി. വളരെ കുറച്ച് പേർ മാത്രമാണ് അവിടെ പിടിച്ചു നിന്നത്. അവരുടെ തലമുറ ഇപ്പോഴും ശ്രീലങ്കയിൽ കഴിയുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള പലായനത്തിന് ശേഷം മൂന്നാമത്തെ കൂട്ടപ്പലായനം ഉണ്ടാകുന്നത് ഇറാൻ ഇറാഖ് യുദ്ധ സമയത്താണ്. അതായത് 1981-82 വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ വന്ന കൂട്ടപ്പലായനം ഉണ്ടായത്. പിന്നീട് നാലാമത്തെ പലായനം എന്ന് പറയുന്നത് 1990 ഗൾഫ് യുദ്ധം, നമ്മൾ കുവൈറ്റ് യുദ്ധം എന്നൊക്കെ പറയുന്ന ആ ഗൾഫ് യുദ്ധ സമയത്താണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഇപ്പോഴത്തെ പോലെ കൂട്ടത്തോടെ കേരളത്തിലേക്ക് മടങ്ങി വന്നത്. പിന്നീട് 2008 മലയാളികൾ കൂട്ടത്തോടെ വിവിധ നാടുകളിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് എത്തി. അതിൻ്റെ കാരണം ലോക സാമ്പത്തിക മാന്ദ്യമായിരുന്നു. ലോകമാകെ സാമ്പത്തിക മാന്ദ്യം ഉടലെടുത്ത അവസരമായിരുന്നു 2008. ആ ഘട്ടത്തിൽ മലയാളികൾക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വന്നു. അതാണ് 5 പലായനങ്ങൾ. ആറാമത്തേതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോവിഡിനെ തുടർന്നുള്ള പലായനം. രണ്ടായിരത്തി 2013 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മലയാളികളുടെ പ്രവാസം കുറയുന്നു എന്ന് തന്നെ കണ്ടെത്തേണ്ടി വരും. കാരണം പല ഗൾഫ് രാജ്യങ്ങളിലും നിദാഖാത്ത് നടപ്പിലാക്കിയതാണ് കാരണം. സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ആകെയുള്ള പ്രവാസികളിൽ 89.2% ഗൾഫിലാണ്. 10% പേർ അമേരിക്കയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയ അടക്കമുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും. 89.2% ഗൾഫിൽ. ഈ ഗൾഫിലേക്കുള്ള മലയാളിയുടെ യാത്ര ക്രമേണ കുറഞ്ഞു വരികയാണ്. അവിടെ പുതിയ ഒരു തലമുറ, അവിടുത്തെ സ്വദേശികളുടെ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ ഉയർന്നു വരുന്നു. അവർക്ക് നമ്മൾ കൈകാര്യം ചെയ്തിരുന്ന ജോലികൾ ചെയ്യാൻ തക്ക വിധം അവർ പ്രാപ്തരായിട്ടുണ്ട്. അവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതിയ അറബി തലമുറ വളരെയധികം മുന്നേറിയിരിക്കുന്നു. ആ മേഖലയിൽ മലയാളികളെ ആവശ്യമില്ലാതായിരിക്കുന്നു. വിവിധ കമ്പനികളിലെ മാനേജർമാരായി മലയാളികളെ ആവശ്യമില്ലാതായിരിക്കുന്നു. അങ്ങനെ നിദാഖാത്ത് മുഖാന്തിരം 2003 മുതൽ മലയാളികളുടെ ഗൾഫിലേക്കുള്ള യാത്ര കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. 2018 തിരുവനന്തപുരത്തെ CDS നടത്തിയ ഒരു പഠനത്തിൽ 23% പ്രവാസികളെ ആശ്രയിച്ച് ജീവിക്കുന്നത് 5 പേരാണ്. അതായത് ഒരു കുടുംബത്തിലെ 5 പേർ ഒരു പ്രവാസിയെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നാണ്. അത്തരത്തിൽ 23% പേരാണ് പ്രവാസികളായിട്ടുള്ളത് എന്ന് CDS പഠനം തെളിയിക്കുന്നു. അതുതന്നെ ഇത്രയും പേർ കൂടി മടങ്ങി വന്നാൽ എത്രത്തോളം പേർക്ക് തൊഴിലില്ലാതാകും, എത്രത്തോളം കുടുംബങ്ങൾ അനാഥമാകും, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എത്രത്തോളം തകരും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മടങ്ങുന്ന പ്രവാസികൾ പക്ഷേ നിരാശരാകുന്നില്ല. അവൻ വീണ്ടും പ്രവാസത്തിനായി തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ മലയാളികൾ ലക്ഷ്യമിടുന്നത് പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളെയാണ്. പുതിയ തലമുറ എന്ന് പറയുന്നത്, മലയാളിയുടെ തലമുറ എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയവരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുമാണ്. നമ്മളെ പ്രവാസത്തിന് പ്രാപ്തരാക്കിയതും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ മിഷണറിമാർ കൊണ്ടുവന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മൂലം ലോകമാകെ സംസാരിക്കാൻ കഴിയുന്ന ഒരു വിഷയമായി ഇംഗ്ലീഷ് മാറി. അത് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന മലയാളിക്ക് ലോകമാകെ ഓടി നടന്ന് ജോലി ചെയ്യാനുള്ള ശേഷി കൈവന്നു. അതേപോലെ തന്നെ നവോത്ഥാന മൂല്യം കൊണ്ടുവന്ന ഒരു തുല്യത എന്നുള്ള ഒരു സങ്കല്പം നമ്മളിലുണ്ടായി.
അതുകൊണ്ട് കൂടുതൽ ജീവിത നിലവാരം മെച്ചപ്പെടണം എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടായി ആരും ആരുടെയും അടിമയല്ല എന്നുള്ള ഒരു ബോധം ഉണ്ടായി അതാണ് പ്രവാസത്തിന് അടിസ്ഥാനപരമായ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 15 ലക്ഷം പ്രവാസികളും കേരളത്തിൽ തന്നെ തങ്ങുമെന്ന് ഒരു തരത്തിലും ധരിക്കേണ്ടതില്ല അവരിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഉന്നത മാനവ വിഭവശേഷിയുള്ള ലക്ഷക്കണക്കിന് പേരുണ്ട് അവർ ലക്ഷ്യമിടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് അവിടെ ആരോഗ്യ മേഖലയിലടക്കം നിരവധി അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയിലും അവിടെ നിരവധി അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിരവധി സാങ്കേതിക വിദഗ്ധരെ ഇപ്പോഴും ആവശ്യമുണ്ട് മലയാളികൾ കണ്ണുവെക്കുന്നത് ഗൾഫിലെ ഷട്ടർ അടയുമ്പോൾ അവൻ കണ്ണുവെക്കുന്നത് ജപ്പാനിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും അങ്ങനെ വികസിത രാജ്യങ്ങളിലേക്കുമാണ് അതുകൊണ്ട് ഗൾഫ് എന്ന് പറയുന്നത് മലയാളിയുടെ എന്നെന്തേക്കുമായിട്ടുള്ള ഒരു ആശ്രമേയമല്ല ആ ആശ്രയം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ് മലയാളിക്ക് എല്ലാ പ്രവാസങ്ങളും താൽക്കാലികമാണ് അവൻ എവിടെയും ജീവിക്കാൻ തക്ക വിധമുള്ള ശേഷിയുള്ളവനാണ് അവൻ്റെ ജീൻ അത്തരത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്